മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ് വെച്ച് ചുരിദാറിൽ എങ്ങനെയാണ് ക്യാൻവാസ് വെക്കുന്നതെന്നാണ് കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ചുരിദാർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല പീസും. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു തിളങ്ങുന്ന പോലെ ഒരു ഗ്ലിറ്റർ പോലെ നമുക്ക് തോന്നും. അവിടെയാണ് നമ്മൾ തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പശയാണ്, അതിലേക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്യാൻവാസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ നീളവും വീതിയും ഞാനിപ്പോൾ നീളം എടുത്തിരിക്കുന്ന 8 ഇഞ്ച്, വീതി 6 ഇഞ്ച് മടക്കിയിട്ട് കേട്ടോ ഒരു പോർഷനിൽ. അപ്പോൾ അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മുന്നോട്ട് വരുമ്പോൾ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അതായത് ക്യാൻവാസിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കുമ്പോൾ എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ ക്ലോത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3.5 വേണമെങ്കിൽ 3.25 നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിടുന്നത് 3 എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 3.5 ഇഞ്ച് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസിൽ അതുപോലെ തന്നെ എടുക്കുക. ആ തയ്യൽ തുമ്പ് നമ്മൾ ഇത് ഒട്ടിക്കുന്ന ക്ലോത്തിലാണ് എടുക്കുന്നത്. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഷോൾഡർ ഇവിടെ അടിച്ച് 1.5 ഇഞ്ച് പോവും. അപ്പോൾ അത് 5.5 ഇഞ്ചായി മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6.5 ഇഞ്ച് ഇവിടെ എടുക്കണം. അപ്പോൾ അടിച്ച് വരുമ്പോൾ 6 ഇഞ്ചായിട്ട് വരും. അപ്പം ക്ലോത്തിലെടുക്കുമ്പം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ക്യാൻവാസിൽ നമ്മളെടുക്കുമ്പോൾ ലെങ്ത്തിൽ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. വിഡ്ത്ത് നമ്മളെടുക്കുമ്പോൾ അത് തന്നെ എടുക്കുക, എത്രയാണോ വേണ്ടത് അത് തന്നെ. അപ്പോൾ ഇവിടെ 3.5 ഇഞ്ചാണ് നമുക്ക് വിഡ്ത്ത് വേണ്ടത്, അത് തന്നെ എടുത്തു. ലെങ്ത്ത് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടി 6.5 ഇഞ്ച് എടുക്കുക. അതിനുശേഷം ഇത് ഇതുപോലെ നീളവും വീതിയും കറക്റ്റാക്കി വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ സൈഡിലേക്കും വരയ്ക്കുക. നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരച്ച് കൊടുക്കണം, ഇതിൻ്റെ പുറത്തേക്ക് പോകരുത്. അപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ വീതി വ്യത്യാസം വരും. അതുപോലെ മുകളിൽ 3.5 എടുത്തതെങ്കിലും ഷേപ്പ് വരുമ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ ലൈനിൻ്റെ പുറത്ത് പോയെങ്കിൽ വീതി കൂടി പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് എന്ത് ഷേപ്പ് കൊടുത്താലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുക. ഇപ്പോൾ ഞാൻ താഴെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇത് അവിടെ മാർക്ക് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ഇതുപോലെയൊക്കെ ഷേപ്പ് കൊടുക്കുകയാണ്. നമുക്ക് എന്ത് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് കൂടിയോ കുറച്ചോ എടുക്കാം, കാരണം ഇത് ഉള്ളിലേക്ക് പോകുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തുണിയിൽ വെച്ച് നമ്മൾ അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് എന്ത് ഡിസൈനും ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് പെന്നിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമുക്കൊരു ചെരിഞ്ഞ് പോലെ തോന്നുന്നത് കേട്ടോ. ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിൻ വെച്ച് കുത്തി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ രണ്ട് സൈഡിലും ഷേപ്പ് മാറിപ്പോവും. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനൊരു ബാൻഡ് നമ്മളിതിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഇത് കട്ട് ചെയ്ത് ഇപ്പം മാറ്റുന്നില്ല, ലാസ്റ്റാണ് മാറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ വീതി നമ്മൾ ക്ലോത്തിലേക്ക് വെക്കുമ്പോൾ ആ ബാൻഡും കൂടെ കട്ട് ചെയ്ത് പോയെങ്കിൽ നമ്മുടെ വീതി വ്യത്യാസം വരും. അത് നിങ്ങൾക്ക് അയൺ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ കറക്റ്റ് വീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം ഔട്ടർ പോർഷനിൽ നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ഉള്ളിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കട്ട് ചെയ്യുന്നവർ സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൽ എന്ത് ഷേപ്പ് കട്ട് ചെയ്തോ അത് തന്നെയായിരിക്കും നമുക്ക് ക്ലോത്തിലേക്ക് നെക്കിൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. കാരണം നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ അടിയിലേ ഇതുപോലെ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. മുകളിൽ കട്ട് ചെയ്ത് അപ്പോൾ ഷേപ്പ് മാറും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഷേപ്പാണ് കിട്ടുന്നത് കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വേണമെന്നില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് എടുത്തതേ ഉള്ളൂ. ഇനി ഇത് നമ്മളൊരു തുണിയുടെ പീസിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ലൈനിങ് പീസാണെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ നല്ല തുണി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കുറച്ച് ബലത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ആ പശയുള്ള പോർഷനാണ് തുണിയുടെ മുകളിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അയൺ ചെയ്യുമ്പോൾ ചൂടാവുമ്പോൾ പശ ഉരുകിയിട്ട് നമ്മുടെ തുണിയിലേക്ക് ഒട്ടും. ഇനി നമ്മൾ ചുറ്റും ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഈ തുണിയിൽ എക്സ്ട്രാ കൂടുതൽ എടുക്കണം കേട്ടോ, ഈ ക്യാൻവാസിനേക്കാളും. അത് നമ്മൾ സൈഡ് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ക്യാൻവാസ് കട്ട് ചെയ്യുന്നില്ല, തുണിയിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ പേപ്പറാണ്, ആ തുണി എടുത്തിരിക്കുന്ന അതേ നീളത്തിലും വീതിയിലും ഞാനൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. കാരണം തുണിയിൽ കട്ട് ചെയ്തത് നമുക്ക് വീഡിയോ റെക്കോർഡായില്ല, അപ്പോൾ ഞാനതൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്തപ്പം നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു തുണിയിൽ കട്ട് ചെയ്യുവാണെങ്കിൽ അത് 3.5 ഇഞ്ച് കുറച്ചേ എടുക്കാവുള്ളെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം തുണിയിൽ നമ്മൾ വീണ്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കും. ഇനി ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഇവിടെ 4 ഇഞ്ചാണ്. അത് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, തുണിയിൽ ചെയ്യുമ്പോൾ അത്ര തന്നെ എടുത്താൽ മതി. കാരണം മുകളിൽ ഷോൾഡർ അടിച്ച് പോകുന്നതനുസരിച്ച് താഴേക്ക് തയ്യൽ തുമ്പ് നമ്മൾ വീണ്ടും 1/2 ഇഞ്ച് താഴേക്ക് എടുക്കുക. നമുക്ക് അത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ആ ലെങ്ത്ത് തന്നെ എടുത്താൽ മതി. ഇവിടെ നമ്മൾ സൈഡിലേക്ക് 3 ഇഞ്ച് വീതമാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇത് രണ്ട് സൈഡിലേക്കും തയ്യൽ തുമ്പ് പോയി അടിച്ച് പോകുമ്പോഴത്തേക്കും 2 ഇഞ്ചാവും. അത് നമുക്കൊരു വീതിയിൽ അവിടെ കുറച്ച് ബലത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തുണി എടുത്തത്, 3 ഇഞ്ച്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി കുറവുള്ളെങ്കിൽ 2 ഇഞ്ച് എടുത്താലും മതി. ഇത് നമ്മൾ അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാൻവാസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പം അതിനുശേഷം ഇവിടെയും നമ്മളൊരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. ഇത് തുണിയിൽ തയ്യുവാണെങ്കിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, ആ ബാൻഡ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ നെക്കിൻ്റെ വിഡ്ത്ത് മാറിപ്പോകും നമ്മുടെ നല്ല തുണിയിലേക്ക് വരുമ്പോഴത്തേക്കും. ഇവിടെ നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിലേക്ക് വെക്കുമ്പോൾ സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് തുണിയാണ് കേട്ടോ, പേപ്പർ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ക്യാൻവാസും അല്ല. നിങ്ങൾക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, ബാക്ക് പോർഷനിലേക്കും. ഇപ്പോൾ നമ്മളിത് അയൺ ചെയ്തെടുത്തു. ഇനി നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചുറ്റും. മുകളിൽ വേണമെന്നില്ല, ബാക്കി 3 സൈഡിൽ കൊടുക്കുക. അതിന് ശേഷം ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ ക്യാൻവാസിലേക്ക്. അതുപോലെ ഇത് ബാക്ക് പോർഷൻ കട്ട് ചെയ്തത് കണ്ടോ, ഇതേപോലെയാണ് ഞാൻ ക്ലോത്തിൽ കട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ തൊട്ടേ വീഡിയോ റെക്കോർഡായുള്ളതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഇവിടെയും ഈ തുമ്പ് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. അടിക്കുന്നതും കാണിക്കുവാണ്. നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിരുന്നില്ല, അത് ഈ ക്യാൻവാസിലേക്ക് ഇതുപോലെ മടക്കി മടക്കി അടിച്ചു കൊടുക്കുക. ചുളിവ് വരാതെ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ചുളിവുകൾ വരുന്നുണ്ടെങ്കിൽ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. ഇവിടെയും നമ്മളിങ്ങനെ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി ചുറ്റി അടിച്ചു കൊടുക്കുക കേട്ടോ, അറ്റം വരെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ക്യാൻവാസ് ഇവിടെ നമ്മൾ ബാക്ക് പോർഷനിലേക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ വെച്ചിട്ട് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്ത പോലെ തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് ആദ്യം ലൈനിങ് വെച്ചു. അതിന് ശേഷം ഇതിൻ്റെ നല്ല തുണി നമ്മളിങ്ങനെ ഇട്ടു. നല്ല വശമാണ് മുകളിലേക്ക് കിടക്കുന്നത് കേട്ടോ, അടിയിലല്ലേ നമ്മൾ ലൈനിങ് വെക്കുന്നത്. അതുപോലെ തന്നെ വെച്ചു കൊടുക്കുക, അടിയിൽ ലൈനിങ് വെച്ചു. അതിനുശേഷം നമ്മൾ നല്ല തുണി വെച്ചു, നല്ല പോർഷനാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് കാണുക കേട്ടോ. ഇത് കട്ട് ചെയ്തു. ഇത് കട്ടിങ് വീഡിയോ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് 2 സെൻറ്ററും കൂടെ ഒരുപോലെ ആക്കി വെച്ചു. അതിനുശേഷം നല്ല വശമാണ് ഇപ്പം നമ്മൾ നല്ല ക്ലോത്തിൻ്റെ അതേ ലൈനിലേക്ക് വെച്ചിരിക്കുന്നത്. നല്ല വശങ്ങളാണ് ഒരുപോലെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ, ചുറ്റും പിൻ കുത്തി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പം വളരെ നീറ്റായിട്ട് കിട്ടും ഇതുപോലെ പിൻ ചെയ്ത്. ഇനി നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ എടുക്കാവുള്ളൂ ശരിക്കുള്ള നെക്ക് വിഡ്ത്തിനേക്കാളും, കാരണം 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോകും. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ആദ്യം ലൈനിങ് വെച്ചു, പിന്നെ നല്ല തുണി വെച്ചു. അതിനുശേഷം ഇത് അടിച്ചെടുത്ത് നല്ല വശമാണ് നമ്മൾ ഒരുപോലെ വെക്കേണ്ടത്. സെൻറ്റർ കറക്റ്റാക്കി വെച്ചു കൊടുത്തു. ഇത് ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നല്ല വശത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അടിച്ച് നമ്മൾ ഉൾവശത്തേക്ക് മറയ്ക്കും.
ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ അടിച്ചു വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതിനുശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ ചുറ്റും പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ക്യാൻവാസിൻ്റെ അതേ സൈഡിൽ കൂടിയാണ് അടിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ കറക്റ്റ് സൈഡിൽ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അര ഇഞ്ച് നമ്മൾ തുണിയിലാണെങ്കിലേ കൊടുക്കാവുള്ളൂ, ക്യാൻവാസിൽ കറക്റ്റ് കൊടുക്കണം എന്ന്. ഇവിടുത്തെ അര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഈ ഒട്ടിച്ച തുണിയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് തയ്ച്ച് വരുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കാം. കണ്ടോ, ഇവിടെ നിന്ന് മുകളിൽ നമ്മൾ ആ ബാൻഡ് വെച്ചിരുന്നെങ്കിലും അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ചു പോരുക കേട്ടോ. അടിച്ച് ആ ഇങ്ങനെ ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി തന്നെ അടിക്കണമെങ്കിലേ നമുക്ക് ഷേപ്പ് കറക്റ്റ് ഇതേ ഷേപ്പ് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ തുണിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ അര ഇഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാൻ, കാരണം ആ തയ്യൽ തുമ്പ് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ബാക്ക് പോർഷൻ ചെയ്യുമ്പോൾ തുണിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടേ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മൾ അതേപോലെ തിരിച്ച് തിരിച്ച് കൊടുക്കുക, വലിക്കരുത്. അതുപോലെ നമ്മൾ ഇങ്ങനെ പിടിച്ച് ബലത്തിലൊന്നും ചെയ്യരുത് കേട്ടോ, നമ്മൾ വിട്ട് വിട്ട് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച്. അതുപോലെ ഓരോ കോർണറുകൾ എത്തുമ്പോൾ അവിടെ കുത്തി നിർത്തുക. ഷേപ്പ് വരുമ്പോൾ കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ച് വരുന്നതനുസരിച്ച് വിട്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കും. സ്പീഡിൽ അടിക്കരുത് ഒരിക്കലും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ അര ഇഞ്ച് ഇതുപോലെ വിട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ നിന്ന് അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ തുണിയിലാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കറക്റ്റ് നെക്ക് വിട്ട് എടുക്കണം എന്നുള്ളത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പോർഷനൊക്കെ കണ്ടോ ഇതുപോലെ തന്നെ മറയ്ക്കുമ്പോൾ, ഉള്ളസ്ഥേക്ക് മറയ്ക്കുമ്പോൾ ഈ ഷേപ്പുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഈ വളഞ്ഞ പോർഷനിലൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പിലാണ് അങ്ങനെ കട്ടിങ് കൊടുക്കുന്നത്. ആ സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടല്ലോ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി അടിച്ചത്, അതിൽ നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്യരുത്. അത് കട്ടായി പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഹോളാവും, നെക്കിൽ അവിടെ ഹോൾ വരും കേട്ടോ, തയ്യൽ വിട്ടുപോകും. അപ്പോൾ ഈ കോർണറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കിട്ടില്ല തിരിച്ചിടുമ്പോൾ. അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കട്ടിങ് ഫുള്ളായിട്ട് കൊടുക്കുക, ഈ അറ്റം വരെ കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെയാണ് ബാക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഈ തയ്യൽ തുമ്പ് കണ്ടോ, ഇതിനെ നമ്മൾ പതിച്ചടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ആ തയ്യൽ തുമ്പിലേക്ക് തന്നെ ഈ പീസ്, ഈ ക്യാൻവാസിൻ്റെ പീസ് ഇതുപോലെ മറയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമുക്ക് ഈ പോർഷനിലേക്ക് വരണം, ഈ ക്യാൻവാസിൻ്റെ പോർഷനിലേക്ക്. നല്ല ക്ലോത്തിലേക്ക് പോകരുത് കേട്ടോ, കാരണം അതവിടെ തയ്യൽ പിന്നെയും നമുക്ക് പുറത്തേക്ക് കാണും. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഷേപ്പൊക്കെ കറക്റ്റാക്കി കണ്ടോ വിടർത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ തുമ്പിൽ കൂടി തന്നെ അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് പിടിച്ച്, ബലം പിടിക്കരുത്, നമ്മൾ തയ്ച്ച് വരുന്നതനുസരിച്ച് വിട്ട് കൊടുക്കണം. അതുപോലെ വലിക്കരുത്, വലിച്ചാൽ അവിടെ ഷേപ്പ് മാറും. അപ്പോൾ ഇതുപോലെ ചുറ്റി അടിച്ച് അറ്റം വരെ നമ്മളെത്തി കണ്ടത്, ഇതേപോലെ അടിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം ഇനി നമ്മൾ ഈ പോർഷൻ ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് മറയ്ക്കാം. ഇങ്ങനെ മറച്ചതിന് ശേഷം അയൺ ചെയ്തെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ അയൺ ചെയ്തെടുത്തിട്ട് പിന്നെയും സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇതേപോലെ മറയ്ക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ടിങ് കൊടുത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഷേപ്പ് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ കണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്നുകൂടി പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ്, സോറി, ക്യാൻവാസ് കണ്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി. ഇനി നമ്മൾ ഈ സൈഡിൽ കൂടി ഏറ്റവും തുമ്പത്തുകൂടി തന്നെ അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആ ഷേപ്പിൽ കൂടി അടിച്ചടിച്ച് വരിക,
ഇവിടെ നമ്മൾ വലിക്കരുത് അടിച്ചു വരുന്ന അനുസരിച്ചിട്ട് വിട്ട് വിട്ട് കൊടുക്കുക അതുപോലെ കോർണറുകളൊക്കെ എത്തുമ്പോൾ തിരിച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എത്തി അവസാനിപ്പിക്കുക അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തു പതിച്ചടിച്ചു ഇപ്പോൾ കണ്ടോ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഈ ക്യാൻവാസും കൂടി ഒന്നും കൂടി പതിച്ചടിച്ചു കൊടുക്കണം കണ്ടോ ഈ വീതിയിൽ നിൽക്കുന്ന പോർഷൻ അത് നമ്മൾ ഇതുപോലെ അടിച്ച് ഫുള്ളായിട്ട് അടിക്കരുത് നല്ല തുണിയിലേക്കും കൂടെ അടിപ്പ് വരും അത് വൃത്തിയേടായിരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിലേക്ക് മാത്രമാണ് ഈ ക്യാൻവാസ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തുന്നി കൊടുക്കണം അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഈ ക്യാൻവാസിൻ്റെ പീസ് കണ്ടോ ഇതുപോലെ നല്ല തുണി പുറത്തേക്ക് മറു സൈഡിലേക്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ സൈഡിൽ ലൈനിങ് മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിൽ കണ്ടോ നല്ല തുണി നമ്മൾ അടിച്ചു വരുന്നതനുസരിച്ച് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ വിടർത്തി വിടർത്തി കൊടുക്കണം ആദ്യം ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ലൈനിങ്ങിലേക്ക് പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം കണ്ടോ ഞാനിങ്ങനെ ചുറ്റി അടിച്ചെടുത്തു അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഇതേപോലെ കിട്ടി ഉൾവശം കണ്ടോ ഇതുപോലെ കിട്ടി അപ്പോൾ ലൈനിങ്ങിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു അപ്പോൾ പുറത്തേക്ക് തയ്യൽ വന്നില്ല ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് ഞാൻ ആ നെക്ക് അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ ആ പീസ് അതുപോലെ തന്നെ വെച്ച് അടിച്ചു എടുത്തു കേട്ടോ അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ആ തയ്യൽ തുമ്പിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഉൾവശത്തേക്ക് മറയ്ക്കുകയാണ് ഇനി നമ്മളിവിടെ പതിച്ചടിക്കുകയാണ് ഫ്രണ്ടിൽ ചെയ്തത് പക്ഷേ അതുപോലെ ബാക്കിൽ ഇപ്പോഴല്ല ചെയ്യുന്നത് കാരണം നമുക്ക് ഷോൾഡർ യോജിപ്പിക്കണം അതിന് ശേഷമേ നമ്മൾ പതിച്ചടിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടും നല്ല വശങ്ങൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കുക അപ്പോൾ രണ്ട് ഷോൾഡറും കറക്റ്റ് ഒരുപോലെ ആക്കി വെച്ചു കൊടുക്കുക ഇവിടെ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം പക്ഷേ അത് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുക തയ്യൽ തുമ്പ് നെക്കിൻ്റെ അവിടെ അപ്പോൾ കണ്ട് ഈ രണ്ട് ഷോൾഡറുകളും കറക്റ്റ് ആക്കിയിട്ട് ബാക്ക് പോർഷനിലെ നമ്മളുടെ ആ പീസ് എടുത്ത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഇത് തിരിച്ച് വയ്ക്കും കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ ഒന്നും കൂടി കാണിക്കാം രണ്ട് ഷോൾഡറുകൾ കറക്റ്റാക്കി ഒരുപോലെ വെച്ചിട്ട് ബാക്ക് പീസിലെ ആ പീസ് മാത്രം നമ്മൾ എക്സ്ട്രാ അടിച്ച ആ പീസ് മാത്രം ഫ്രണ്ടിലേക്ക് ഇതുപോലെ തിരിച്ചു കൊണ്ടുവരിക അതിനുശേഷം പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി ബാക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ എളുപ്പത്തിൽ ഇതിപ്പം ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ അതിനുശേഷം നമ്മളിനി ഷോൾഡർ അടിച്ചു കൊടുക്കുക നമ്മൾ ആ പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക ഇപ്പോൾ വെച്ച പോലെ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ രണ്ട് ഷോൾഡറും അടിച്ചു വരുന്നതനുസരിച്ച് പിന്നും മാറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ലെയറും സ്റ്റിച്ച് ചെയ്ത് ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യും ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ആ പീസ് അതുപോലെ തന്നെ ബാക്കിലേക്ക് കൊണ്ടുപോവുക കണ്ടോ ഇതുപോലെ തിരിച്ചെടുക്കുക അപ്പോൾ കണ്ടോ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി രണ്ട് വശവും ഇതുപോലെ തന്നെ മറയ്ക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ ഉൾവശം ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് പതിച്ചടിക്കണം അതിന് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി ഇതുപോലെ നെക്ക് ചുറ്റി അതിന് ശേഷം അടുത്ത ഷോൾഡറിൻ്റെ അറ്റത്ത് അവസാനിപ്പിക്കുക അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഈ പോർഷനും കൂടി ലൈനിങ്ങിലേക്ക് മാത്രം നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഈ നല്ല തുണി മാറ്റിയിട്ട് ലൈനിങ് മാത്രം പിടിച്ചിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ അത് ചെയ്തു അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഒന്ന് കാണിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കണ്ടോ നല്ല വശത്തു നിന്ന് ഇങ്ങനെയാണ് വരുന്നത് അടിച്ചെടുക്കുക നെക്ക് ചുറ്റി അടിക്കുക അതിനുശേഷം നല്ല തുണി മാറ്റിയിട്ട് നമ്മൾ ലൈനിങ്ങിലേക്കും അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇത് ഫ്രണ്ട് പോർഷനാണ് ആദ്യം കാണിച്ചത് ഇപ്പം ബാക്ക് അപ്പം ബാക്ക് നമ്മൾ ലൈനിങ്ങിലേക്ക് അടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെയെല്ലാം അടിച്ചതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് വയ്ക്കാനും ബാക്കി പോർഷൻസ് സ്ലിറ്റും എല്ലാം അടിക്കാനും കേട്ടോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതും കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നെക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പേപ്പർ വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാകണേ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോസായി ഇനിയും നമുക്ക് കാണാം താങ്ക് യു